നമുക്കിന്ന് ഫിലോപ്പി മുളകിൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സ്പൂണ് മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇത്രയും എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിന്ന് അടുപ്പത്താണ് കേട്ടോ ഞാനിന്ന് ഫിലോപ്പി മുളകിൽ വയ്ക്കുന്നത്, അടുപ്പത്താണ്. എന്താ വെച്ചാൽ അത് അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ല നേരിട്ട് നമ്മൾ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അത് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് നനച്ചെടുത്തിരിക്കുവാണ്. നമുക്ക് ചട്ടിയടുപ്പത്ത് വെച്ചു നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒരു ഉദ്ദേശമാണ് ഒഴിച്ചേക്കണത്, ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനമാണുള്ളത്. അതുകൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി കൂടിയുണ്ട് കേട്ടോ, ഉള്ളി ഒരു അഞ്ചാറ് കഷ്ണം ഉള്ളി കൂടിയുണ്ട്. അതുകൂടിയിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് നമ്മളിപ്പോൾ നനച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം രണ്ട് മൂന്ന് കഷ്ണം കൊടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. കൊടംപുളി കൂടി അതിനകത്തേക്ക് ഇടാം. പിന്നെ പാകത്തിനുള്ള ഉപ്പാണ് ഇടേണ്ടത്. അപ്പോൾ ഈ അരപ്പിട്ട് കഴിയുമ്പോൾ അരപ്പ് നന്നായിട്ട് മൂക്കണം, ശരിക്കും അത് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ അതിന് നല്ല പച്ചരുവ ഉണ്ടാവും, അത് വരാതിരിക്കാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശരിക്കും വഴറ്റിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കഴിഞ്ഞിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്യണം, മൂടി തിളപ്പിക്കണം. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പുളിയിട്ടു, രണ്ട് മൂന്ന് കഷ്ണം പുളിയിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും ആവശ്യത്തിനുള്ള വെള്ളം വേണം, മീൻ വേകണമല്ലോ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു ഇട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് നോക്കി ആവശ്യത്തിനിടുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീനെല്ലാം നമുക്ക് പെറുക്കിയിടാം. ഇപ്പോൾ ഒരു കിലോ ഫിലോപ്പിയാണ് കിട്ടിയത്, ഞാൻ പീസാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് ഇടാം. വീണ്ടും നമ്മളത് അടച്ച് വെച്ച് പറ്റിക്കണം. അപ്പോൾ അരപ്പ് എല്ലാം നമ്മൾ ആ മീനിലേക്ക് ഇത്തിരി കോരിയൊക്കെ ഒഴിച്ച് മൂടണം. നന്നായിട്ട് അതിനകത്തേക്ക് പൊതിയത്തക്ക രീതിയിൽ മൂടിക്കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഇത് വറ്റിച്ചെടുക്കാം. നമുക്ക് ഒരുപാട് ജോലി ഇല്ല ഇതിനകത്ത്. നമ്മൾ മീൻ വൃത്തിയാക്കി എടുക്കുന്ന ആ ഒരു താമസം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഒരുപാട് താമസമില്ല, കാരണം മുളകിലാണല്ലോ വയ്ക്കുന്നത്. അതുകൊണ്ട് ഇത് മുളകിൽ വയ്ക്കുവാണ് നല്ലത്, അതാണ് ടേസ്റ്റും. അതിലങ്ങനെയാണ് മുളകിൽ വെച്ചു. നമ്മൾ മീന് ഒരിക്കലും തവിയിട്ട് ഇളക്കരുത്, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. രണ്ട് സൈഡും പിടിച്ചുകൊണ്ട് ചുറ്റിച്ചെടുക്കുക. വീണ്ടും നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് ഒന്നുകൂടി മൂടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് എണ്ണ തെളിയുന്നത് വരെ ഇതിങ്ങനെ പറ്റിക്കണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും അത് ചുറ്റിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ടിട്ട് നേരിയ തീയിലേക്ക് വെച്ചുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി പറ്റിച്ചെടുക്കാം. ആ വേപ്പില ഒന്ന് ഇതായി വരുന്നവരെ നമുക്കത് പറ്റിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നിർത്തി വയ്ക്കാം.